ഒരു കാര്യം എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കാൾപേ പേ ഇല്ലേ നത്തിങ്ങിന്റെ സിഇഒ പുള്ളി ഒരു മാർക്കറ്റിംഗ് ജീനിയസ് ആണ് നിങ്ങൾ ട്വിറ്ററിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും പുള്ളി ഒരു ഭായ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഈ കാൾ പേ ഉണ്ടല്ലോ അത് നീ പേ എടുത്ത് മാറ്റിയിട്ട് കാൾ ഭൈ അത്യാവശ്യം നല്ല ക്രിഞ്ച് സാധനമായിരുന്നു പക്ഷെ ഒരുപാട് പേര് അത് ഏറ്റെടുത്തിരുന്നു ഒരുപാട് പേര് അവരുടെ പേരിന്റെ അറ്റത്ത് ഭായി ചേർത്തിട്ട് അതിൻ്റെ ഒരു ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് നല്ലൊരു പബ്ലിസിറ്റി നത്തിങ്ങിനും പിന്നെ നത്തിങ് ഫോറ് ടുഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെ പിന്നെ അതിനുശേഷം ഈ നത്തിങ് സിഇഒ റിവ്യൂസ് ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോൺസ് എന്ന് പറഞ്ഞൊരു വീഡിയോ പുള്ളി ഇറങ്ങി അതായത് ഈ മിഡ് റേഞ്ച് ട്വന്റി ഫൈവ് തൗസൻഡ് താഴെ വരുന്ന കുറെ ഫോൺസ് നത്തിങ്ങാക്കി പുള്ളി കമ്പയർ ചെയ്തിട്ട് അവസാനം നത്തിങ് ഫോൺ ടുവയ്ക്കാണ് ഒരു ഫസ്റ്റ് പൊസിഷൻ കൊടുത്തത് ആക്ച്വലി ബരാക് ഒബാമ ഒബാമയില്ല പുള്ളിയുടെ ഒരു മീം ഉണ്ട് അതായത് പുള്ളി പുള്ളിക്ക് ഇത് എങ്ങനെ മെഡൽ ഇട്ട് കൊടുക്കുന്ന ഒരു മീം ഉണ്ട് ആ മീമാണ് എനിക്ക് ആക്ച്വലി ഓർമ്മ വന്നു നോക്കി എക്സാക്ലി അതേ സംഭവമാണ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് മാർക്കറ്റിംഗ് സംഭവമാണ് പിന്നെ പുതിയ കമ്പനിയാണ് ആണ് ദാറ്റ് ഫൈൻ ഓക്കെ അതൊക്കെ ഒരു സൈഡിൽ നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ജോലി ഈ ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഫോൺ ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ ഒരു ഒരു ഏകദേശമായി നിങ്ങളുമായിട്ട് ഷെയർ എൻ്റെ ജോലി ചെയ്യാൻ സോ ചെയ്യാം കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ ഇതാണ് ബോക്സ് ടിപ്പിക്കൽ നത്തിങ് നത്തിങ് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പിന്നെ അറിയാലോ നത്തിങ്ങും അവരുടെ ബോക്സിൽ ചാർജർ ഒന്നും തരാറില്ല ഓക്കെ സോ ദസ് നോ ചാർജർ ഹിയർ ഈ ഒരു ഫോൺ ഫസ്റ്റ് ടൈം കയ്യിലെടുത്തപ്പോൾ എനിക്ക് അറിയാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വൺ നയൻറ്റി ഗ്രാം ആണ് വെയിറ്റ് കയ്യിലെടുക്കുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഐ തിങ്ക് കുറച്ച് നാളായിട്ട് ഞാൻ ഈ എസ് ട്വൻറ്റി ഫോർ അൾട്രയിൻ ഈ ഗാലക്സി ഫോൾഡ് ഫൈവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഏത് ഫോൺ എടുത്താലും മിക്കവാറും ലൈറ്റായിട്ട് തോന്നുകയുള്ളൂ ഈ രണ്ട് ഫോൺസ് യൂസ് ചെയ്യുന്നതിനു ശേഷം സോ ഒരുപക്ഷെ അതായിരിക്കും കാരണം പക്ഷേ സ്റ്റിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ഫോണാണ് പിന്നെ നോർമലി ഈ ഫ്ലാറ്റ് ഫ്രെയിം അല്ലെങ്കിൽ ഈ ബോക്സ് ഡിസൈൻ ഉള്ള ഫോൺസ് പൊടിക്കുക അൺകംഫർട്ടബിൾ ആയിരിക്കും അതിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് തോന്നുന്നു എന്റെ ബാക്കിൽ അത്യാവശ്യം നല്ല കേർവ് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ കണ്ടില്ല നല്ല കേർവ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഫോണിന്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട് ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ലെഫ്റ്റ് സൈഡിലാണ് വോള്യൂം റോക്കർ സോ കണ്ടല്ലോ ആ ഒരു പവർ ബട്ടൺ ആണെങ്കിലും വോളിയും റോക്കർ ആണെങ്കിലും ഒരു ബ്ലാക്ക് ആക്സെൻ്റിലാണ് വരുന്നത് ദാറ്റ്സ് നൈസ് വൈറ്റ് ഫ്രെയിമിൽ ബ്ലാക്ക് ആക്സെൻറ്റ് കേസ് താഴെ നോക്കുകയാണെങ്കിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട് യു എസ് ബി ഉണ്ട് പിന്നെ മൈക്ക് ആൻഡ് ടൈപ്പ് സി യു എസ് ബി ബോട്ട് ഫോണിന്റെ ബാക്ക് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും പ്ലാസ്റ്റിക് ആണ് ദാറ്റ് ഈ പ്രൈസ് റേഞ്ചിൽ നോർമലി പ്ലാസ്റ്റിക്കിന്റെ ബിൽഡിലുള്ള ഫോൺസ് ആണ് വരുന്നത് ഇനിയാണ് ഇതിന്റെ ഡിസൈൻ ഈ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ ഈ ക്യാമറ മോഡൽ അത് ഓക്കെയാണ് പക്ഷെ താഴെ ഈ കൊടലമാല പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഈ ഡിസൈൻ എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഒരു ഡിവൈസിവ് ഡിസൈൻ ആണ് എന്ന് വെച്ചാൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ആ രീതിയിലുള്ള ഡിസൈൻ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഒരു യുണീക് ഡിസൈൻ ആണ് ഫോർ ഷ്യോർ സോ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ ടെക്കും സ്മാർട്ട് ഫോൺ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നത്തിങ്ങനെ കുറച്ച് അറിയാം നത്തിങ്ങനെ ഡിസൈനെ കുറിച്ച് അറിയാം ഇനി ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ഫോൺ പുറത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല സ്മാർട്ട് ഫോൺസിന്റെ ഈ പുതിയ സ്മാർട്ട് ഫോൺസിനെ കുറിച്ച് അറിയ അറിയാത്ത ഒരാളാണെങ്കിലും ആ ആളിങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കും ഇതെന്താ സാധനം ഇങ്ങനത്തെ ഒരു ഫോൺ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊരു സംശയം എന്തായാലും വരും സോ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ഫോണാണ് ഒരു യുണീക്ക് ഫോണാണ് ഫോർ ഷ്യൂർ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നത്തിങ് ഫോൺ വൺ നത്തിങ് ഫോൺ ടു ഒരു ഡിസൈൻ ആണോ ഓക്കെ ക്യാമറ മോഡലിന് ചുറ്റുമുള്ള ഈ മൂന്ന് ലൈൻ കണ്ടോ അതാണ് ബേസിക്കലി ഈ ഫോണിലുള്ള ഗ്ലിഫ് ലൈറ്റിംഗ് ഗ്ലിഫ് ലൈറ്റിംഗ് ഇല്ലാതെ എന്ത് നത്തിങ് ഫോൺ പിന്നെ വലിയ സൈസുള്ള ഫോണാണ് സോ കോമ്പാക്ട് ഫോണൊന്നും അല്ല വൺ ഹാൻഡ് ഫോണൊന്നും അല്ല ഓക്കെ പിന്നെ ഇതിന്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ ചെറിയൊരു മെറ്റൽ സ്ട്രിപ്പ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കുറെ സ്ക്രൂസ് ഒക്കെ കാണാം സോ നിങ്ങൾക്ക് ഈ ഫോണിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക ഓക്കെ പൊതുവേ ഈ പ്രൈസിൽ വരുന്ന ഫൈവ് തൗസൻഡ് എം എച്ചിന്റെ ബാറ്ററിയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഓക്കെ ബാറ്ററി ലൈഫ് ഒക്കെ നൈസ് ആണ് നോർമൽ നത്തിങ് ഫോൺസിന്റെ ബാറ്ററി ലൈഫിൽ ഇഷ്യൂ ഒന്നും വരാറില്ല ഇവിടെ നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് ഈസിലി നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ബാറ്ററി ലൈഫ് ഇവിടെ കിട്ടും ഫോർ ഷ്യൂർ സ്ക്രീൻ ടൈം നോക്കുക ഒരു സ്ക്രീൻ ഓൺ ടൈം കിട്ടും ദാറ്റ് വെരി വെരി നൈസ് ും വെരിന്റെ പവർ ഡെലിവറി ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത് ആദ്യം ഫസ്റ്റ് ടൈം ബോക്സിംഗ് എടുത്ത് സെറ്റ് അപ്പ് ചെയ്യുന്നതിനു ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉള്ളത് പോലെ എനിക്ക് തോന്നി പക്ഷെ അതിനുശേഷം മറ്റേ ആ സ്ക്രീൻ കാർഡില് ആ ഒരു ഫിലിം അത് എടുത്ത് മാറ്റിയതിനു ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ഓക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് സോ നിങ്ങളുടെ ഡിവൈസിൽ അങ്ങനെ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ അതെടുത്ത് മാറ്റി നോക്ക് ഡുവൽ നാനോ സിംസ് ലോട്ട് ആണ് സോ മൈക്രോസ് ഡി കാർഡ് ഇടാൻ പറ്റൂല സപ്പോർട്ട് തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് വെരി ഗുഡ് ഓക്കെ സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ദാറ്റ് വെരി നൈസ് നോർമൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ പല ഫോൺസിലും ഈ ഹാപ്റ്റിക്സ് വരാറില്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ പക്ഷേ നല്ലൊരു ഇംപ്ലിമെന്റേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അതായത് എല്ലായിടത്തും ഇല്ല പക്ഷെ ഉള്ള സ്ഥലത്തൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ക്യാമറ യുഎ ഉണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് നമ്മുടെ റീസെന്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ഓക്കെ ഇംപ്ലിമെന്റേഷൻ ഫോർ ദ പ്രൈസ് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് സൈസ് ഉള്ള അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് ഓക്കെ ആമുല ഡിസ്പ്ലേ ആണ് സോ നല്ല വ്യൂ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് നല്ല കളേഴ്സ് ഉണ്ട് നോ ഇഷ്യൂസ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടോ നല്ല സ്ലിം യൂണിഫോം ബെസൽസ് ആണ് തന്നിരിക്കുന്നത് നത്തിങ് പറയുന്നതനുസരിച്ച് ഇതിന് ഇറക്കിയ നത്തിങ് ഫോൺ ടു ഉണ്ടല്ലോ ആ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസിനെക്കാളും സ്ലിം ബെസൽസ് ആണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ളത് ദാറ്റ് ഇസ് വെരി വെരി നൈസ് അതിന്റെയും ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ വ്യത്യാസമുണ്ട് പക്ഷെ അവർ ഒരു എന്താ പറയുക ഒരു പ്രീമിയം എക്സ്പീരിയൻസ് തരുന്നുണ്ട് ആ ഒരു സ്ലിം യൂണിഫോം

ഫ്രാങ്ക്ലി ഈ അറ്റത്തുള്ള പ്രോയുടെ അർത്ഥം എനിക്ക് അറിയില്ല ഒരു പക്ഷേ എന്തെങ്കിലും സ്പെഷ്യൽ ട്യൂണിങ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഐ ഡോ നോ സി ഫോർ എക്സാമ്പിൾ പേസ് ട്വൻ്റി ഫോർ അൾട്രയിലുള്ള സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റ് ഈസ് ഫോർ ഗാലക്സി സോ അത് ബാക്കി എയ്റ്റ് ജിയൻ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഓവർ ക്ലൗഡ് ആണ് കുറച്ചും കൂടി ഹൈ സ്പീഡ് ഉള്ള ഒരു ചിപ്സെറ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊസസർ ആണ് അവിടെ വന്നിരിക്കുന്നത് ഇവിടെ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല ആക്ച്വലി ഇത് മാത്രമല്ല ഈ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ചിപ്സെറ്റ് വെച്ച് കുറേ കളി മീഡിയ ടെക് കളിക്കുന്നുണ്ട് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഉണ്ട് അതിന്റെ പ്രോ ഉണ്ട് അൾട്രയാണ് പക്ഷേ എല്ലാത്തിൻ്റെയും ആ ഒരു നമ്മുടെ കോർ ഉണ്ടല്ലോ അതിന്റെ സ്പീഡൊക്കെ അതൊക്കെ എക്സാക്ട്ലി സെയിം ആണ് ഈവൻ ജിപിയു യു രണ്ടും സെയിം ആണ് സോ എനിക്ക് അറിയില്ല എന്താ മേജർ വ്യത്യാസം ചിപ്സെറ്റിൽ വലിയ കംപ്ലയിന്റ് ഒന്നുമില്ല പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ചിപ്സെറ്റ് ആണ് കഴിഞ്ഞ വർഷം ഇതേ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയ ഐക്കു സി സെവൻ പ്രോ ഉണ്ടല്ലോ അതിൽ ഈ സെവൻ തൗസൻഡ് ടൂ ഹണ്ട്രഡ് ആയിരുന്നു അതിൽ പ്രോ എന്നില്ലായിരുന്നു പക്ഷെ അതും ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ആണ് തന്നത് എന്നാൽ ഈ വർഷം ഐക്കു ഇറങ്ങിയ സി നൈൻ ഉണ്ടല്ലോ ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ താഴെ അവിടെ ഐക്കു ഈ ഒരു ചിപ്സെറ്റ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് തന്നിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് ൗസൻഡ് റുപ്പീസിൽ ഷൗമി ഇറക്കിയ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഉണ്ടല്ലോ അതിൽ ഈ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് അൾട്ര ഉണ്ട് എന്നാൽ അവിടെയും ഏകദേശം സെയിം പെർഫോമൻസ് ആണ് കിട്ടുന്നത് സോ ഇഫ് യു ആസ്ക് മി ഇറ്റ്സ് എ ഓക്കെ ഡീസെന്റ് ചിപ്സെറ്റ് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി അതിന്റെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബിയുടെ വേരിയന്റ് കൂടി ഇവിടെ വരുന്നുണ്ട് ഓക്കെ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമാണ് കൊടുത്തിരിക്കുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ആണ് വരുന്നത് അതെനിക്ക് ചെറിയ രീതിയിൽ ഡിസപ്പോയിന്റിങ് ആയിട്ട് തോന്നി പ്രത്യേകിച്ചും നത്തി എന്നൊരു ബ്രാൻഡിന്റെ സൈഡിൽ ഞാൻ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ പ്രതീക്ഷിച്ചിരുന്നു സിക്സ് പോയിന്റ് സെവൻ ലാഖിന്റെ അൺ ടു ടു സ്കോർ കിട്ടുന്നുണ്ട് എന്റെ കയ്യിലുള്ള യൂണിറ്റ് എയ്റ്റ് ജി ബി വേരിയന്റ് ആണ് ഒരു പക്ഷേ ട്വൽവ് ജി ബി വേരിന്റിൽ ക്ലോസ് ടു സെവൻ ലാഖിന്റെ അടു സ്കോർ കിട്ടാൻ ചാൻസ് ഉണ്ട് സി പി ടെസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് റിസൾട്ട് അതായത് ഏകദേശം നയന്റി പെർസെന്റ് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് സോ അതിന്റെ അർത്ഥം ഈ ഒരു ചിപ്സെറ്റ് അത്യാവശ്യം നല്ലോണം തന്നെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് എന്നാൽ കുറച്ചും കൂടി റെഡി ആവാനുണ്ട് ഇത് കണ്ടില്ലേ ബി ജി എം ഐ സിക്സ്റ്റി എഫ് പി എസിന്റെ സപ്പോർട്ട് ഉണ്ട് ഗെയിംപ്ലേ സപ്പോർട്ട് ഉണ്ട് എന്നാൽ കളിക്കുമ്പോൾ തേർട്ടി ഫൈവ് എഫ് പി എസ് കിട്ടുന്നുള്ളൂ അടുത്ത അപ്ഡേറ്റ് റെഡി ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ വരാൻ സാധ്യതയുള്ള അപ്ഡേറ്റിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല വന്നാൽ കൊള്ളാം പക്ഷേ സി ഒ ഡി കോൾ ഓഫ് ഡ്യൂട്ടി നൈസായിട്ട് വർക്കാവുന്നുണ്ട് നയൻറ്റി എഫ് പി എസ് ഉള്ള സപ്പോർട്ട് ഉണ്ട് അത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഹീറ്റിംഗ് ഇല്ല കേട്ടോ അതൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു ഹീറ്റിംഗ് ഒട്ടുമില്ല ഒട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ യെസ് ഭയങ്കരമായിട്ട് പുറത്തോട്ട് വെയിലത്ത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നോക്കിയാൽ ഹീറ്റ് ആകും പക്ഷെ നമ്മൾ നോർമൽ യൂസ് ഉണ്ടല്ലോ ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ഈവൻ ഹെവി ടെസ്റ്റ് ആണെങ്കിലും അൺ ടു ബെഞ്ച് മാർക്ക് ത്രോട്ട്ലിങ് ആണെങ്കിലും കാര്യമായ രീതിയിലുള്ള ഹീറ്റിംഗ് ഒന്നും ഇല്ല സോ ദോ വെരി നൈസ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വന്നിരിക്കുന്നത് വിറ്റ് ലേറ്റസ്റ്റ് നത്തിങ് ഓഎസ് ടു പോയിന്റ് ഫൈവ് പോയിന്റ് ത്രീ ഓക്കെ അത് ആഫ്റ്റർ അപ്ഡേറ്റ് ആണ് അൺബോക് ചെയ്യുന്ന ശേഷം ഇത് റീറ്റെയിൽ യൂണിറ്റ് ആണ് സോ അൺബോക്സ് ചെയ്യുന്ന ശേഷം ഉടനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷമാണ് ടെസ്റ്റ് ചെയ്തത് ഓക്കെ പിന്നെ നത്തിങ്ങിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല പല തവണ റിപ്പീറ്റഡായി പറഞ്ഞിട്ടുണ്ട് നത്തിങ് ഫോൺ വണ്ണിന്റെ വീഡിയോസിലും ഫോൺ ടുന്റെ വീഡിയോസിലും അറിയാമല്ലോ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പിലാണ് വരുന്നത് പിന്നെ അവിടെ ഇവിടെ ചെറിയ റെഡ് ആക്സിൻ്റെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കും സെറ്റപ്പ് ഇഷ്ടമല്ല എങ്കിൽ നോ ഇഷ്യൂസ് ഇവിടെ ഐക്കൺ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈസി മെത്തഡ് അവർ തന്നിട്ടുണ്ട് ഐക്കൺ പാക്സും നല്ലോണം വർക്ക് ആവുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആ ഡിഫോൾട്ട് ഐക്കേൺസ് മതിയെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്ക് എന്നോട് എക്സ്പീരിയൻസിലുള്ള ഡിഫോൾട്ട് ഐക്കൺസ് ഉണ്ടല്ലോ അത് മതിയെങ്കിൽ അതും സെറ്റ് ചെയ്യാവുള്ള ഓപ്ഷൻ നത്തീം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് വെരി വെരി സ്മൂത്ത് നത്തിങ് എന്ന് പ്രതീക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ ചില ഫോൺസിൽ ഭയങ്കര ജിറ്റർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ട്വിറ്ററിൽ ഒരുപാട് പേര് കംപ്ലയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ യൂണിറ്റിൽ ഇത് റീറ്റെയിൽ യൂണിറ്റാണ് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചാണ് സോ എൻ്റെ യൂണിറ്റിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ല ഓവറോൾ അതായത് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പ്രത്യേകിച്ച് ആനിമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് നല്ല സ്മൂത്ത് ആനിമേഷൻ ആണ് കിട്ടുന്നത് സ്ക്രോൾ ചെയ്യുമ്പോഴും ആപ്പ് ഓപ്പണിംഗ് ആപ്പ് ക്ലോസിംഗ് ആപ്പ് ഡ്രോർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആനിമേഷൻ അതായത് നത്തിങ് ഫോൺ ടുവിൽ ഞാൻ പറഞ്ഞിരുന്നില്ല നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെയും നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട് അതാണ് ക്യാമറ ആപ്പ് എനിക്ക് അറിയില്ല വാട്ട് ഈസ് റോങ് വിത്ത് ക്യാമറ ആപ്പ് അത് അത്യാവശ്യം നല്ലോണം ജിറ്റർ അടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നത്തിങ്ങനെ നത്തിങ് കണ്ടിട്ടുണ്ടാവുമല്ലോ ട്വിറ്ററിൽ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റ് അയച്ച റെഡിയാക്കണോ ആക്ച്വലി ആ ഒരു ആപ്പിൽ മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ ബാക്കി എങ്ങും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലാഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല ആ ആപ്പ് ഓപ്പൺ ക്ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ജിറ്റർ അടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു പിടുത്തമുണ്ട് ബാക്കി ബ്ലോട്ട് വേസ് ഒന്നുമില്ല നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പിന്നെ നമ്മൾ നത്തിങ് ഫോൺ വണ്ണിലും ഫോൺ ടൂലും കണ്ട മിക്ക എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഫോണിലും ഇത് ഒരു മിഡ് റേഞ്ച് ഫോണായിട്ടും ഇതിലെല്ലാ കാര്യങ്ങളും നത്തം കിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ എക്സെപ്ഷൻസ് ഒന്നും ഇല്ല ഓക്കെ പിന്നെ ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഗ്ലിഫ് ലൈറ്റ് ഉണ്ടല്ലോ അത് ബേസ് ചെയ്തിട്ടുള്ള അറിയാലോ വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല റിംഗ് ടോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെസ്സേജ് ടോൺസ് ഉണ്ട് പിന്നെ ഫ്ലിപ്പ് ടു ഗ്ലിഫ് എന്ന ഫീച്ചർ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോൺ ഇത് ഭയങ്കര കമത്തി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീച്ചർ എനേബിൾഡ് ആണെങ്കിൽ ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി സൈലൻറ്റ് മോഡിലേക്ക് പോകും പിന്നെ ആ ലൈറ്റ് മാത്രമേ കത്തുള്ളൂ അതാണ് ബേസിക്കലി ഫ്ലിപ്പ് ടു ഗ്ലിഫ് പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഈ ലൈറ്റ് ഇത് ബേസിക്കലി ഹോർമുണ്ടല്ലോ ആ ഒരു ടൈമർ സൊമാറ്റോ ആപ്ലിക്കേഷൻ ഊബർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലോക്കിൽ കയറി ടൈമർ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിങ്ങനെ ഇങ്ങനെ 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 കുറഞ്ഞു കുറഞ്ഞു വരും ആ സംഭവം ഇവിടെ വന്നിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ മൂന്ന് വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് ഡബ്ലുൻ്റെ പ്രോമിസ് നത്തിങ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് വെരി ഗുഡ് സ്പെഷ്യലി ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ത്രീ ഇയേഴ്സ് അപ്ഡേറ്റ് നല്ലൊരു വാഗ്ദാനമാണ് സോ ആ ഒരു ക്യാമറ ആപ്ലിക്കേഷനുള്ള ജിറ്റർ അല്ലെങ്കിൽ പിടുത്തം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ കിട്ടുന്നത് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്ലസ് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ ആണ് വരുന്നത് എനിക്ക് തോന്നുന്നത് നത്തിങ് ഫോൺ ണിലുണ്ടായിരുന്ന ക്യാമറ സെറ്റപ്പുണ്ടല്ലോ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി എക്സാക്ട്ലി അതേ ആണ് ഇവിടെയും തന്നിരിക്കുന്നത് ഓക്കെ ഡീസെന്റ് പെർഫോമൻസ് ആണ് ഓക്കെ ഞാൻ എന്തായാലും ഫോട്ടോ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടു നോക്കുക സോ സെൽഫി ആണെങ്കിലും മെയിൻ ക്യാമറ ആണെങ്കിലും അൾട്രാഡ് ആണെങ്കിലും ഫേവറബിൾ ലൈറ്റിംഗ് കണ്ടീഷൻ ആണ് അതായത് നല്ല സോഫ്റ്റ് ലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട് സോ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും പക്ഷേ ഹൺഡ്രഡ് പെർസെന്റ് റിലയബിൾ അല്ല എന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൾട്ട് ലൈറ്റിംഗ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാക്ക് ലൈറ്റ് അല്ലെങ്കിൽ സ്കൈ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ചെറുതായിട്ട് പാളി പോകുന്നുണ്ട് ഈ പോർട്രേറ്റ് ഫോട്ടോ കണ്ടു നോക്കുക എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഓക്കെ എൻ്റെ ബാക്കിലുള്ള ഒരു ബ്ലറൊക്കെ കണ്ടു ഭയങ്കര വൈറ്റായി പോയി ചില ഫോട്ടോസിൽ ഫേസ് ഈ ഫോട്ടോയിൽ ഫേസ് കണ്ടോ എന്തോ ഒക്കെ ഒരു ഭയങ്കരമായിട്ട് ഫേസ് ഒക്കെ ആയി മാറി പിന്നെ ചിലപ്പോഴൊക്കെ ഈ കട്ട് ഔട്ട് ഉണ്ടല്ലോ പോർട്ട്രേറ്റ് ഫോട്ടോസിലുള്ള കട്ട് ഔട്ട് അതും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നല്ല രീതിയിൽ എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും കുറച്ച് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എഫ് എസ് യുടെ സെൽഫി ക്യാമറ വെച്ചെടുത്തോണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഓക്കെ സിക്സ്റ്റീൻ മെഗാ പിക്സിൽ സെൽഫി എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു സ്റ്റെബിലേഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കുലു ഒന്നുമില്ല അത്യാവശ്യം നല്ല സ്റ്റേബിൾ വീഡിയോസാണ് കിട്ടുന്നത് സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോർ കെ തേർട്ടി എഫ് പി വീഡിയോ നത്തിങ്ങിൻ്റെ ഫിഫ്റ്റി മെഗാ പിക്സൽ മെയിൻ ക്യാമറ വെച്ചെടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഓക്കെ സോ എങ്ങനെയുണ്ട് പെർഫോമൻസ് ജഡ്ജ് ചെയ്യുക താഴെ അറിയിക്കുക സ്കിൻ ടോൺ എങ്ങനെയുണ്ട് എൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് പിന്നെ സ്റ്റെബിലൈഷ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നടന്ന് കാണിച്ചുതരാം സോ ഇതുപോലുള്ളൊരു ആണ് നിങ്ങൾക്ക് ഫോർ കെയിൽ കിട്ടാൻ പോകുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറ പെർഫോമൻസ് ഇസ് ജസ്റ്റ് ഓക്കെ ക്യാമറ പെർഫോമൻസ് ആണ് ബേസ് വേരിയൻറ്റായ എട്ട് ജി ബി നൂറ്റി ഇരുപത്തി എട്ട് ജി ബിയുടെ പ്രൈസാണ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇപ്പം നിലവിൽ ഫ്ലിപ്പാർട്ടിൽ രണ്ടായിരം രൂപയുടെ ബാങ്ക് ഓഫർ കിടപ്പുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ട്വന്റി വൺ ട്രിപ്പിൾ നയൻ വാങ്ങാൻ പറ്റും സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരു ടിപ്പിക്കൽ നത്തിങ് ഫോൺ ആണ് ഞാൻ പറഞ്ഞില്ല അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ആ ക്യാമറ ആപ്പ് മാറ്റി നിർത്തുകയാണെങ്കിൽ എന്നാൽ ക്യാമറ ജസ്റ്റ് ഓക്കെ ഡീസൻറ്റ് ആണ് അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ അതിൽ ഇമ്പ്രൂവ്മെന്റ് വരാൻ വേണ്ടി നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് അതാണല്ലോ കാൾപ്പയ ഉദ്ദേശിക്കുന്നത് സോ ഈ പ്രൈസിൽ നിങ്ങൾ നല്ല പ്രീമിയം എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല പ്രീമിയം എക്സ്പീരിയൻസ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ ടുവേ ഓക്കെ ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക ഇസ് യുവർ ഫ്രണ്ട് ടെക് സൈനിങ് ഓഫ് ഗുഡ് ബൈ